സഭയെ സംബന്ധിച്ച ആശങ്കകളുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു പോയതെല്ലാം അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യം ഒരു ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാം എന്ന ചില സാഹചര്യങ്ങളിലും ചില സന്ദർഭങ്ങളിലും അവർ വാക്കു കൊടുക്കുമ്പോൾ ആ ന്യൂനപക്ഷത്തെ തന്നെ പീഡിപ്പിച്ചു കൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷ സമുദായത്തെ ഏകോപിപ്പിച്ച് അവരുടെ ഒരു വലിയ വിസ്തൃതമായ വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഓരോ സ്ഥലങ്ങളിലും അവർ വ്യത്യസ്തമായ വാക്കുകളാലും തരങ്ങളാലും അവർ പ്രകടിപ്പിക്കുന്നത് ഇവിടെ കേരളത്തിൽ സ്വാഭാവികമായും ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള അതിനെ നേരിടണമെങ്കിൽ ഇവിടെ ലവ് ജിഹാദിൻ്റെ ഒരു പേര് പറഞ്ഞുകൊണ്ട് ക്രിസ്തീയ സഭയെ അവരുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണത്തിന് വേണ്ടിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ന് ഇതൊരു പരീക്ഷണമാണ് പ്രസ്താവന ഞാൻ നേരത്തെ മറന്നുപോയ പേര് പ്രജ്ഞാസിംഗ് ടാക്കൂറിൻ്റെ ആണ് പ്രജ്ഞാസിംഗ് ക്ാക്കൂറിൻ്റെതാണ് ശ്രീ തെങ്ങുംപള്ളി അതായത് സഭ സംഘപരിവാറിന്റെ ഈ തന്ത്രാധിഷ്ഠിതമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നുണ്ടോ അതായത് സഭാ തർക്കങ്ങളിൽ ഇടപെടാൻ ഇവർ സഭാ തർക്കങ്ങളിൽ ഇടപെടാൻ ഇവർ വരുന്നു പക്ഷേ ഇവരുടെ വിശ്വാസവും ഇവരുടെ സിദ്ധാന്തവും സംബന്ധിയായ വിഷയങ്ങളുടെ കാര്യത്തിൽ ഇവർ വെള്ളം ചേർക്കുന്നില്ല ഇവർക്ക് ഒരു ഒരു അനുനയത്തിനും ഇവർ തയ്യാറല്ല കാരണം ഒറീസയിലാകട്ടെ യു പിയിലാകട്ടെ അവിടെ അതാത് പ്രദേശങ്ങളിൽ വരുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭൂരിപക്ഷത്തെ സംഘടിപ്പിക്കാനായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരുടേതായ വർഗീയ രാഷ്ട്രീയം ഇറക്കുന്നു അത് തന്നെയാണ് കേരളത്തിൽ ഇറക്കുന്നതെന്ന് അരമനകൾ കയറിയിറങ്ങുന്ന ഈ ബി ജെ പി നേതാക്കളോട് പറയാനും അത് തിരിച്ചറിയാനും കേരളത്തിലെ സഭ ശക്തരായിട്ടുണ്ടോ അത് തെളിവ് സഹിതം താങ്കൾക്ക് മുമ്പോട്ട് ആകുമോ അത് അതിനെ സംബന്ധിച്ച് ഇവരുടെ കഴുകൻ കണ്ണുകൾ ഇവിടെ ക്രിസ്തു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനി ആ ക്രിസ്തു സമുദായത്തെ സംബന്ധിച്ച് ഇവിടെ അവരുടെ വിത്ത് ഇറക്കി വിളവെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കഴുകൻ കണ്ണുകൂടെയുള്ള ഒരു പരീക്ഷണമാണ് കേരളത്തിലവർ പരീക്ഷിക്കുന്നത് എങ്കിൽ അതിന് നിന്ന് കൊടുക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ തന്നെ ചെറിയ ഒരു ചെറിയ വിഭാഗം ചിലപ്പോൾ വീണ് പോകാവുന്ന ഒരു സാഹചര്യമുണ്ട് തർക്കങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തീർപ്പ് കോടതി പോലും തീർപ്പ് കൽപ്പിച്ചിട്ട് അത് അനുസരിക്കാൻ കഴിയാതെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവരായിട്ട് കേന്ദ്രത്തിൻ്റെ ബി ജെ സംരക്ഷിക്കാനും ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ഇവിടെ സൃഷ്ടിക്കുവാനും വേണ്ടി ചില വിഷയങ്ങളിൽ അവർ ഇടപെടുന്നു സ്വാഭാവികമായും അത്തരം ചെറിയൊരു ന്യൂനപക്ഷ ന്യൂനപക്ഷത്തിൽ തന്നെ ചെറിയൊരു ഭാഗം അവരുടെ വാഗ്ദാനങ്ങളിലും അവരുടെ ഇടപെടലുകളിലും സ്വാഭാവികമായും വീണിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന സഭാനേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും ഇവരുടെ ഈ കായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് നിന്നു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മതമേലധ്യക്ഷന്മാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ആ ശ്രേഷ്ഠ പുരോഹിതന്മാർ അതിന് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന് അംഗീകാരം കൊടുത്തിട്ടില്ല അവർ ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം സാക്ഷാത്കരിക്കണം അതായത് ശ്രീ ഷാജി തെങ്ങുംപള്ളി അഡ്വക്കേറ്റ് ഷാജി അതായത് അതായത് ഈ ലൗജിഹാദ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുകയും ക്രൈസ്തവ സഭാ തർക്കങ്ങളിൽ ഇടപെടുകയും ക്രിസ്ത്യാനികളും ക്രൈസ്തവരും സംഘപരിവാറിൻ്റെ സ്വാഭാവിക സുഹൃത്തുക്കളാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി സമകാലീനത്തിൽ ഈ അടുത്തിടെ സംഘപരിവാറും ബി ജെ പിയും നടത്തുന്നുണ്ട് ഇത് ഒരു ശത്രുവിൻ്റെ തന്ത്രമാണെന്നും ഇത് തങ്ങൾക്കെതിരെയും നാളെ എത്തുമെന്നും ഉള്ള ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇവരുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നത് ക്രൈസ്തവ സഭകൾ എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഇവരിടപെടുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ട് ഇവരുടെ മനസ്സിലിരുപ്പ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അതിന് നിന്നു കൊടുത്ത ഒരു നിലപാട് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവരുടെ തെരഞ്ഞെടുപ്പിൽ അൽമയർക്കും സഭാ നേതൃത്വത്തിനും അല്ലെങ്കിൽ പുരോഹിതർക്കും ഒക്കെ ഈ വിചാരമുണ്ട് ഈ ഈ ബോധ്യമുണ്ട് ഈ വിശ്ഡമുണ്ട് ഈ തിരിച്ചറിവുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള കേരള സമൂഹത്തിൽ ഇവരുടെ രാഷ്ട്രീയപരമായ ദുഷ്ടലാക്ക് തിരിച്ചറിയുവാനുള്ള വിവേകം കേരള ജനതയ്ക്കുണ്ട് എന്ന യാഥാർത്ഥ്യം അൽമായർക്കും സഭാശ്രേഷ്ഠന്മാർക്കും ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആ കാര്യത്തിന് നിന്നു കൊടുക്കുന്ന ഒരു പ്രവണത ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല അതുതന്നെയല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം എന്ന പരീക്ഷണശാല എന്നുള്ള നിലയിൽ അവരുടെ വോട്ടിംഗ് റേറ്റ് കൂട്ടിയെടുക്കുവാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും ഗൂഢശ്രമങ്ങളും ഈ രാഷ്ട്രീയ മണ്ണിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ അവർ പ്രയോഗിക്കും പക്ഷേ അവരത് പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ശരി അങ്ങനെയാണ് അത് അത് വ്യക്തവുമാണ് ശ്രീ ഷാജി തെങ്കും പള്ളി അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കുന്നു ശരിയായിരിക്കാം ഇത് സംഘപരിവാറിൻ്റെ നീക്കമാണ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ തന്ത്രമാണ് ഈ ന്യൂനപക്ഷ വിരുദ്ധത ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങളതിൽ വീഴുന്നില്ല കാരണം കേരളത്തെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും ഏറ്റവും കൂടുതൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ക്രൈസ്തവ സഭയാണ് ഒരു സംശയവും ഇല്ലാതായിരിക്കും നമുക്ക് പറയാനാകും അത് വിദ്യാഭ്യാസ സംബന്ധിയായിട്ടായാലും രാജ്യത്തെ പ്രബുദ്ധവൽക്കരിക്കുന്നതിലും ഒക്കെ ക്രൈസ്തവ സഭ ഇടപെട്ട റോള് തുല്യതയില്ലാത്തതാണ് ആ അർത്ഥത്തിൽ വളരെ വലുതാണ് ഇങ്ങനെയുള്ള ക്രൈസ്തവ സഭ സ്വാഭാവികമായി ഇവരുടെ തന്ത്രം തിരിച്ചറിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ സംഭവത്തിലേക്ക് എത്തുക കൊല്ലം ബിഷപ്പ് ഇടയലേഖനം ഇറക്കുന്നു അതായത് ഇല്ലാത്തൊരു സംഭവത്തിൻ്റെ പുറത്ത് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ഒരാശങ്കയെ സംബന്ധിച്ച് ഒരു ഇല്ലാത്ത വിഷയത്തിൽ ഇടയലേഖനം ഇറക്കുന്നു അത് തികച്ചും രാഷ്ട്രീയമാണ് അതുകൊണ്ട് പ പല പള്ളികളിലുമായി ആ ഇടയലേഖനം വായിക്കുന്നില്ല കൊല്ലം ബിഷപ്പിന് കീഴിലുള്ള പക്ഷേ ഇത് ഇതേ വരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതേവരെ ക്രൈസ്തവ ഈ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെട്ട വിഷയം ഇപ്പോഴും ആ ഗ്രിഹാം സ്റ്റീൻസിൻ്റെ പിന്തുടർച്ചക്കാർ അവിടെയുണ്ട് അവർക്ക് തണല് നൽകുന്നത് ഈ കേന്ദ്ര സർക്കാരും അതിൻ്റെ രാഷ്ട്രീയവുമാണ് പ്രതിഷേധത്തിലെ ഒരു എവിടെയും കണ്ടില്ലല്ലോ മാർച്ച് നടന്നതാണ് ഇതിനെ സംബന്ധിച്ച് വളരെ കരുതലോട് കൂടിയ ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു കമൻ്റോ പുറപ്പെടുവിക്കാനേ സഭാ സഭാശ്രേഷ്ഠന്മാർക്ക് കഴിയുകയുള്ളു ഇതിൻ്റെ പിന്നാമ്പ്ര കഥകളിലേക്ക് വരുമ്പോൾ ഇവർ ഇവരുടെ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെ അവർക്ക് താല്പര്യമുള്ള മേഖലകളിൽ ഏതൊക്കെ തരത്തിലാണോ ഓരോ ആളുകളെ പ്രതിസന്ധിയിലാക്കാം ഓരോ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കാം എന്നുള്ളത് പരീക്ഷിക്കുന്നത് അപ്പം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ സഭാശ്രേഷ്ഠന്മാർ അതൊരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി പറയണമെങ്കിൽ അത് പഠിച്ചിട്ട് തന്നെ ശ്രീ ഷാജി തെങ്ങും അതായത് അതായത് ഈ ലൗ ജിഹാദിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന ബി ജെ പ്രകടന പത്രിക ക്രൈസ്തവ സഭയുടെ നിർദ്ദേശപ്രകാരമാണ് ഉൾപ്പെടുത്തിയതെന്നാണ് ഇവിടെ ശ്രീ വിഷ്ണു യുവമോർച്ചയുടെ സെക്രട്ടറി പറയുന്നത് അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും അവകാശവാദങ്ങളുമാണത് ക്രൈസ്തവ സഭ ഈ തരത്തിൽ ഒരു പ്രേമ വിവാഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അന്യ മതവിഭാഗങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹവിഭാഗത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മുടെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും വിവിധ മതങ്ങളിലുള്ളവർ തന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് ഒരു കത്തോലിക്ക സഭാ സമുദായത്തിൽ സ്വാഭാവികമായും ഒരു കൂട്ടായ്മയായെന്നുള്ള നിലയിൽ അത്തരം അത് സ്വാഭാവികമാണ് എല്ലാ മതങ്ങളും ചെയ്യാറുണ്ട് ആരുടെയും മതങ്ങളിൽ നിന്ന് പുറത്തൊരാളെ വിവാഹം കഴിച്ച് മതം മാറുന്നതിന് ഒരു മതക്കാരും ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ വലിയ സ്നേഹവും വലിയ കരുതലും പറയുന്ന ഏത് സമുദായവും അത്തരത്തിൽ ഉള്ള നിലപാട് തന്നെയാണ് സങ്കുചിതമായി ആ വിഷയത്തിൽ എടുക്കുന്നത് അതുകൊണ്ട് ക്രൈസ്തവ സഭ മാത്രം അതിൽ നിന്ന് വ്യതിരിക്തമാകണമെന്ന് നമ്മളാരും പറയുന്നില്ല പക്ഷേ ചോദിക്കുന്നത് ഇതാണ് അത്തരത്തിലൊരു നിർദ്ദേശം ക്രൈസ്തവ സഭയെ പോലെ നവോത്ഥാനത്തിന് ഇത്ര കണ്ട് വിത്തിട്ട ഒരു സഭയുടെ പേരിലാണ് ബി ജെ പി അവരുടെ വർഗീയ രാഷ്ട്രീയം പറയുന്നത് അതിനെ സഭ എതിർക്കേണ്ടേ അതാണ് എൻ്റെ ചോദ്യം ലൌ ജിഹാദ് എന്ന വിഷയത്തിലുള്ള നിയമനിർമ്മാണം ഈ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത് സഭാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് യുവമോർച്ചയുടെ സെക്രട്ടറി പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായും സാംസ്കാരികമായും എതിർക്കേണ്ട ബാധ്യത കരൈസ്തവ സഭകൾക്കില്ലേ തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രീ ഷാജി തെങ്ങുംപള്ളി തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം പോയിട്ടില്ല അവരത് ഉദ്ദേശിക്കുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഒരു വിഷയത്തെ അത് കേരളത്തിൽ പ്രയോഗിച്ചുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീ ഒരു ഒരു മുൾമുനയിലേക്ക് സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് തീവ്രവാദത്തിന് വേണ്ടി കുട്ടികളെ സ്നേഹിച്ച് തീവ്രവാദത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിൻ്റെ ഒരു ഏകീകരണത്തിന് വേണ്ടിയുള്ള ഒരു കൺസോൾട്ടേഷൻ മാത്രം പർപ്പസ്ഫുള്ളി ആയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് അത്തരമൊരു സാഹചര്യത്തിന് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഭീകര ഭീകരവാദത്തിൻ്റെ മുഖം എന്നുള്ള നിലയിലേക്ക് ആക്കി തീർക്കുന്നതിൻ്റെ ശ്രമമാണ് അതിന് കേരള കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ആ അർത്ഥത്തിലുള്ള ഒരു നിർദ്ദേശവും പോയതായി ഞങ്ങളെ സംബന്ധിച്ച് നാളെ ഇതുവരെയായോ ഈ സമയം വരെയോ ഞങ്ങൾക്കറിയില്ല